ലൈഫ് ലൈറ്റ് ഓൺലൈൻ്റെ വിശുദ്ധനാട് തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് അഷ്ടസൗഭാഗ്യങ്ങളുടെ ദേവാലയം എന്നറിയപ്പെടുന്ന ദേവാലയത്തിലാണ്. അഷ്ടസൗഭാഗ്യങ്ങളെ സൂചിപ്പിക്കുന്ന 8 മുഖങ്ങൾ ഉണ്ട് ഈ ദേവാലയത്തിന്. ഈശോ സുവിശേഷ ഭാഗ്യങ്ങൾ അരുളി ചെയ്തത് ഈ ദേവാലയത്തിൻ്റെ സ്ഥാനത്ത് വെച്ചാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈശോ അഷ്ടസൗഭാഗ്യങ്ങൾ അരുളി ചെയ്തതിൻ്റെ ചിത്രം ദേവാലയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. വൃത്താകൃതിയിലുള്ള ഒരു ദേവാലയമാണ് ഇത്. ദേവാലയത്തിൻ്റെ നടുഭാഗത്താണ് പ്രധാന അൾത്താര ക്രമീകരിച്ചിരിക്കുന്നത്. അൾത്താരയുടെ ഇരുഭാഗത്തു നിന്നും ആളുകൾക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ കഴിയുന്ന രീതിയിലുള്ള ക്രമീകരണമാണ്. മനോഹരമായ മൊസൈക് ചിത്രങ്ങളും കുരിശുരൂപവും ദേവാലയത്തെ കൂടുതൽ അലംകൃതമാക്കുന്നു. ഈ ബലിപീഠത്തിൻ്റെ സ്ഥാനത്തുണ്ടായിരുന്ന പാറയിൽ നിന്നാണ് ഈശോ സുവിശേഷ ഭാഗ്യങ്ങൾ അരുളി ചെയ്തത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഈ ദേവാലയം സന്ദർശിച്ചപ്പോൾ ഉപയോഗിച്ച തിരുവസ്ത്രങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുൻപായി ജോൺ പോൾ പാപ്പ ഉപയോഗിച്ച തിരുവസ്ത്രങ്ങൾ പ്രദർശനത്തിനായി വെച്ചിരിക്കുന്നു. പരിശുദ്ധ പിതാവ് പോൾ ആറാമൻ മാർപ്പാപ്പായും ഈ ദേവാലയം സന്ദർശിച്ചിട്ടുണ്ട്. ആ സമയത്ത് അദ്ദേഹം ഉപയോഗിച്ച തിരുവസ്ത്രങ്ങൾ ദേവാലയത്തിൻ്റെ മുൻഭാഗത്തായി പ്രദർശനത്തിനായിട്ട് വെച്ചിട്ടുണ്ട്. ഗലീലി തടാകത്തോട് ചേർന്നുള്ള ഒരു കുന്നിൻ ചെരുവിലാണ് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്. ആദ്യ നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ ഒരു ഗുഹയോട് അനുബന്ധിച്ച് ഒരു ദേവാലയം ഉണ്ടായിരുന്നുവെന്ന് സ്പാനിഷ് എഴുത്തുകാരിയായ എജേറിയ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ആ സ്ഥലത്താണ് ഇന്ന് ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത്.